പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടെ നിന്ന് കാത്തുകൊള്ളും. സുഭാഷിതങ്ങൾ 3:26 വാക്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരവും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നതിന് ഈശോയെ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്ന് പകൽ അങ്ങേ കൈകളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കി കാത്തു പാലിച്ചതിനായി നന്ദി. ഇന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഏറ്റവും വേദന സഹിച്ചപ്പോഴും വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയെ, ഞങ്ങളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും അങ്ങേപോലെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും മറക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ. അങ്ങനെ ഇഹലോക ജീവിതത്തിൽ അങ്ങേക്ക് പ്രീതികരമായി ജീവിച്ച് പരലോകത്തിൽ അങ്ങയുടെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ. ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കുന്ന കാവൽ മാലാഖെ, രാത്രിയിൽ സംരക്ഷണം നൽകി ദുഃഖ സ്വപ്നങ്ങൾ കാണാൻ ഇടവരാതെ സുഖനിദ്ര നൽകണമേ. ആമീൻ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലും പകർന്നു തന്നതിന് പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങൾ ഇന്നേ ദിവസം കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം നിത്യമായ ആനന്ദത്താൽ അഭിഷേകം ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്വാസ്ത്രം, യേശുവേ സ്തുതി.